നിങ്ങൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജനിക്കുന്നതിനെയാണ് പുനർജന്മം എന്ന് പറയുന്നത്. പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ലോകത്തുണ്ട്. ഹിന്ദുമതം, ബുദ്ധമതം തുടങ്ങി ചില മതങ്ങൾ പുനർജന്മമുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിലും ശാസ്ത്രം ഇതുവരെയും പുനർജനിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടില്ല. എന്നാൽ ഞങ്ങൾ പുനർജനിച്ച കുട്ടികളാണ് എന്ന് അവകാശപ്പെടുന്ന ചില കുട്ടികൾ ഈ ലോകത്തുണ്ട്. ഇവർ പറയുന്ന കാര്യം ശരിയല്ല എന്ന് തെളിയിക്കാൻ ശാസ്ത്രത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. സോ ആ കുട്ടികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. അപ്പോഴെങ്ങനെ? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, ജാനറ്റ് മൻഗോമറി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ കണ്ടാൽ ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ദേജാവു എന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നതിനെ പറയുക. ജാനറ്റ് മക്നാമോറി ഒരു ബ്രിട്ടീഷ് പെൺകുട്ടിയായിരുന്നു. മാത്രമല്ല, സയൻസ് പഠിക്കാൻ അവൾ ബഹുമിടുക്കിയുമാണ്. അതിനോടൊപ്പം പീരിയോഡിക് ടേബിളിന്റെ ഏത് എലമെന്റ്സും നിഷ്പ്രയാസം പറയാൻ ഈ പെൺകുട്ടിയെ കൊണ്ട് സാധിക്കും. എന്നാൽ ഈ പെൺകുട്ടി ഫ്രാൻസിൽ എത്തിയപ്പോഴാണ് തനിക്ക് മുമ്പ് ഒരു ജീവിതമുണ്ട് എന്നവൾക്ക് മനസ്സിലായത്. ഫേമസ് കെമിസ്റ്റും ഫിസിസ്റ്റുമായ മാരി കൂറി എന്ന സയന്റിസ്റ്റ് ആയിരുന്നത്രേ കഴിഞ്ഞ ജന്മത്തിൽ അവൾ. നമ്പർ 9, ശാന്തി ദേവി. ഇന്ത്യയിലെ ഡൽഹിയിലാണ് ശാന്തി ദേവിയുടെ ജനനം. 1926 ഇവർ ജനിച്ചത്. 3 വയസ്സുവരെ അവർക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 4 വയസ്സായപ്പോൾ എനിക്കൊരു പഴയകാലമുണ്ട് എന്നവർക്ക് തോന്നി. അങ്ങനെ അവർ തൻ്റെ യഥാർത്ഥ വീട് മധുരയാണെന്നും അവിടെ തനിക്ക് കേദാർനാഥ് എന്നുപേരുള്ള ഭർത്താവും 2 കുട്ടികളുമുണ്ട് എന്ന് പറയാൻ തുടങ്ങി. 4 വയസ്സായ കുട്ടി വെറുതെ തമാശ പറയുകയാണ് എന്നാണ് വീട്ടുകാർ ആദ്യം കരുതിയത്. എന്നാൽ അവർ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അവർക്ക് 6 വയസ്സുള്ളപ്പോൾ അവർ നൈസായിട്ട് മധുരയിലേക്ക് ഒളിച്ചോടാൻ തീരുമാനിച്ചു. കളി കാര്യമായതോടെ വീട്ടുകാർ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുവാൻ തുടങ്ങി. തൻ്റെ കുഞ്ഞിന് ജന്മം നൽകി 10 ദിവസത്തിന് ശേഷം ഞാൻ മരണമടഞ്ഞു എന്നാണ് അവർ വീട്ടുകാരോട് പറഞ്ഞത്. മാത്രമല്ല, ഡൽഹിയിൽ ജനിച്ചു വളർന്ന അവളുടെ സംസാര ശൈലി മധുരയിലെ ആളുകളുടെ പോലെയായിരുന്നു. അങ്ങനെ ഒടുവിൽ അവർ തൻ്റെ മകളെയും കൂട്ടി മധുരയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അവിടെ കണ്ട കാഴ്ച കണ്ട് അവർ ഞെട്ടിത്തിരിച്ചു. കാരണം ശാന്തിദേവി പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിരുന്നു. എന്നാൽ സംഭവം തർക്കമായി. അവസാനം മഹാത്മാഗാന്ധി ഇടപെട്ടാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. നമ്പർ 8, റയാൻ ഹമ്മൂൺ. അമ്മയുടെ വിചിത്രമായ കഥകൾ കേട്ട് റയാൻ ഹമ്മൂൺ എപ്പോഴും പേടിച്ചു വിറക്കുമായിരുന്നു. മാത്രമല്ല, രാത്രിയിൽ അവൻ സ്വപ്നങ്ങൾ കണ്ട് പേടിച്ചെണീക്കാനും തുടങ്ങി. എന്നാൽ ഒരു ദിവസം അവൻ തൻ്റെ അമ്മയോട് തന്നെ ഹോളിവുഡിലേക്ക് കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഹോളിവുഡിലാണ് താമസിച്ചത് എന്നായിരുന്നു അവൻ അവകാശപ്പെട്ടത്. മാത്രമല്ല, പണ്ട് തൻ്റെ കമ്പനിക്കാരായ ആക്ടേഴ്സിനെ മീറ്റ് ചെയ്ത തീയതി വരെ വളരെ ഡീറ്റെയിൽഡായി റയാൻ ഹമ്മൂൺ പറഞ്ഞു. അങ്ങനെ ചില ആക്ടേഴ്സിൻ്റെ സഹായത്തോടുകൂടി അവർക്ക് പണ്ട് കാലത്തുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ലഭിച്ചു. അതിൽ ഒരാളെ കാണിച്ചു കൊടുത്ത് ഇതായിരുന്നു ഞാൻ എന്ന് റയാൻ ഹമ്മൂൺ അവകാശപ്പെട്ടു. മാർട്ടിമർ എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്. നമ്പർ 7, ബർബറോ കാർലൻ. ആനി ഫ്രാനിക് എന്ന പെൺകുട്ടിയും ബർബറോ കാർലൻ എന്ന പെൺകുട്ടിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രണ്ടുപേരും ഒരാളായിരുന്നു. സംസാരിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ ബർബറോ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, എന്നെ നിങ്ങൾ ബർബറോ എന്ന് വിളിക്കരുത്, പകരം ആൻ എന്ന് വിളിക്കൂ, കാരണം എൻ്റെ യഥാർത്ഥ പേര് ആൻ എന്നാണ്. ഈ സംഭവം അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ അവളുടെ വീട്ടുകാർ അവളെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ സൈക്കാട്രിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ബർബറോ ആനി ഫ്രാങ്കിൻ്റെ വീടുള്ള ആംസ്റ്റർഡോമിലേക്ക് പോയി. അവിടെ വെച്ചവർ ആനി ഫ്രാങ്കിൻ്റെ പഴയകാല ഫോട്ടോസും ഡയറിയുമെല്ലാം കണ്ടെത്തുകയും ചെയ്തു. നമ്പർ 6, ചേസ് ബോമാൻ. ചേസ് ബോമാൻ തൻ്റെ പഴയ കാലങ്ങൾ ആരോടും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ അവനെ നിരന്തരം പേടി സ്വപ്നങ്ങൾ അലട്ടാൻ തുടങ്ങി. ഓരോ ദിവസം തന്നെ വ്യത്യസ്ത സ്വപ്നങ്ങളായിരുന്നു അവൻ കണ്ടിരുന്നത്. എന്തായാലും ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ വീട്ടുകാർ അവനെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ വെച്ചവർ അവനെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഹിപ്നോട്ടൈസ് ചെയ്തതോടെ സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ചേസ് ബോമാൻ ഒരു ഫോബിയ ഉണ്ടായിരുന്നു, വലിയ ശബ്ദത്തോടുള്ള ഫോബിയ. അങ്ങനെ ഹിപ്നോട്ടൈസ് വഴി അവൻ 2nd World War നെഞ്ചിൽ വെടിയേറ്റ് മരിച്ച ഒരു ബ്ലാക്ക് സോൾജിയർ ആണെന്ന് കണ്ടെത്തി. ബോമാൻ്റെ നെഞ്ചിലും ഒരു മുറിപ്പാടുണ്ടായിരുന്നു. നമ്പർ 5, ജെയിംസ് ലെനിൻഗൽ. ഇതിൽ പറയുന്ന എല്ലാ കുട്ടികളും രാത്രിയിൽ സ്വപ്നം കണ്ട് എണീക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. 1998 ജെയിംസ് ലെനിൻഗർ ജനിക്കുന്നത്. തൻ്റെ 2nd വയസ്സിൽ തന്നെ കഴിഞ്ഞ ജന്മത്തെപ്പറ്റി അവൻ ഓർത്തെടുക്കുവാൻ തുടങ്ങി. ഒരു ചിത്രത്തിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് ഇവിടെ വെച്ചാണ് തൻ്റെ പ്ലെയിൻ തകർന്നതെന്നും ഞാൻ മരണമടഞ്ഞതെന്നും അവൻ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു.
ആദ്യമൊന്നും വീട്ടുകാർ കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് അവർ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവിടെ വെച്ച് ഒരു വിമാനം മാത്രമേ തകർന്നിട്ടുള്ളൂ എന്നവർക്ക് മനസ്സിലായി. ജെയിംസ് ഓസ്റ്റൻ ജൂനിയർ എന്ന പൈലറ്റ് ആയിരുന്നു ആ വിമാനം പറത്തിയത്. തന്റെ വിമാനത്തിന്റെ പേരാണ് നോട്ട്മ എന്നുവരെ ജെയിംസ് ലെനിൻഗർ കൃത്യമായി പ്രവചിച്ചു. നമ്പർ 4, പൊള്ളോക് ട്വിൻസ്. വളരെ വിചിത്രമായ ഒരു കഥയാണ് പൊള്ളോക് ട്വിൻസിന്റെ കഥ. കാരണം ഇവരുടെ പുനർജന്മം ഇവരുടെ തന്നെ ട്വിൻ സിസ്റ്റേഴ്സ് ആയിരുന്ന ജാക്വലിൻ ആൻഡ് ജൊഹാന എന്നിവരുടേതായിരുന്നു. ജാക്വലിനും ജൊഹാനയും മരിച്ച ശേഷമാണ് ഈ പെൺകുട്ടികൾ ജനിക്കുന്നത്. ജാക്വലിന്റെ തലയിലെ പാട് പോലെ ഈ പെൺകുട്ടികളിൽ ഒരാളായ ജെനിഫറിന്റെ തലയിലും ഒരു പാടുണ്ടായിരുന്നു. അത് പണ്ട് ജാക്വലിൻ വീണപ്പോൾ സംഭവിച്ച പാടായിരുന്നു. മാത്രമല്ല ജാക്വലിനും ജൊഹാനക്കും അറിയാവുന്ന എല്ലാ കാര്യവും പൊള്ളോക് ട്വിൻസിനും അറിയാമായിരുന്നു. എന്നാൽ മറ്റൊരു ട്വിസ്റ്റ് കൂടെ അവിടെ സംഭവിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മുൻകാല ഓർമ്മകളെല്ലാം തന്നെ നഷ്ടമായി. നമ്പർ 3, റോമി ക്രീസ്. 1977 റോമി എന്ന പെൺകുട്ടി ജനിക്കുന്നത്. ആദ്യമൊന്നും അവൾക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൾ സംസാരിക്കാൻ തുടങ്ങിയതോടെ അവൾ തന്റെ മുൻകാല ജീവിതത്തെ പറ്റി പറയാൻ തുടങ്ങി. മുൻജന്മത്തിൽ ഞാൻ ജോയ് വില്യംസ് എന്ന മനുഷ്യനാണ് എന്നാണ് അവൾ പറഞ്ഞത്. ചാൾസ് സിറ്റിയിലെ ഒരു വീട്ടിലാണ് അവൾ വളർന്നത്. എന്നാൽ 140 miles ദൂരെയായിരുന്നു ജോയ് വില്യംസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യന്റെ വീട്. മാത്രമല്ല ഷെയ്ല എന്നൊരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അതിൽ തനിക്ക് 3 കുട്ടികളുണ്ടെന്നും അവൾ അവകാശപ്പെട്ടു. ഷെയ്ല ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിൽ വെച്ചാണ് മരണമടഞ്ഞത് എന്നുവരെ ഈ കുട്ടി കൃത്യമായി പ്രവചിച്ചു. മാത്രമല്ല ജോയ് വില്യംസിന്റെ മുൻകാല ജീവിതത്തെ പറ്റി എല്ലാ കാര്യവും റോമി ക്രീസിന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ വിശ്വസിക്കുന്നത് റോയ് ക്രീസ് ജോയ് വില്യംസിന്റെ പുനർജന്മം എന്നാണ്. നമ്പർ 2, കൗട്ട്നി പിറോസ്ക. 3 വയസ്സുള്ളപ്പോൾ കൗട്ട്നി ഒരു പേപ്പറിൽ എന്തൊക്കെയോ കുത്തിവരഞ്ഞ ശേഷം തന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ അമ്മൂമ്മയായ ആലിസിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, ആലിസോ, അതാരാണ്? അത് കേട്ട് കൗട്ട്നി പറഞ്ഞു, അത് എന്റെ അമ്മൂമ്മ, അല്ലാതാര്? അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് 2 അമ്മൂമ്മമാരുണ്ട്, പക്ഷേ അതിലൊരാളും ആലീസ് ഇല്ലല്ലോ എന്ന്. അത് കേട്ട് കൗട്ട് പറഞ്ഞു, അതെനിക്കറിയാം, പക്ഷേ ഞാൻ കൗണ്ട് ആവുന്നതിന് മുമ്പ് എന്റെ അമ്മൂമ്മയായിരുന്നു ആലീസ് എന്ന്. ഇതുകൂടാതെ തന്റെ മുൻകാല ജീവിതത്തെ പറ്റിയും അവൾ തന്റെ അമ്മയോട് പറയാൻ തുടങ്ങി. മുൻജന്മത്തിൽ തന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചതാണെന്നും തന്റെ ഗ്രാൻഡ്മയായ ആലീസ് ആണ് തന്നെ പരിപാലിച്ചതെന്നും, എന്നാൽ എനിക്ക് 16 വയസ്സാകുമ്പോൾ അവർ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോയി. ഇത് കേട്ട് അവളുടെ അമ്മക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. എന്നാൽ പിന്നീട് കൂടുതൽ വിവരം അന്വേഷിച്ചപ്പോൾ അവളുടെ മുൻജന്മത്തിൽ പറഞ്ഞ കാര്യമെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു. നമ്പർ 1, വില്യം ജോർജ് ജൂനിയർ. 1949 വില്യം ജോർജ് സീനിയർ എന്നൊരു മുക്കുവൻ ജീവിച്ചിരുന്നു. അദ്ദേഹം തന്റെ മകനായ റിയനോൾഡിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിന്റെ മകനായി ഞാൻ വീണ്ടും പുനർജനിക്കുമെന്ന്. നിന്റെ മക്കളിൽ ഞാൻ ഏതാണെന്ന് തിരിച്ചറിയാൻ എന്റെ ശരീരത്തിലുള്ള എല്ലാ ഭർത്തമാർക്കും ആ കുട്ടിയിലും ഉണ്ടാകുമെന്ന്. മാത്രമല്ല പുനർജനിക്കുന്നതിന് മുമ്പ് തന്റെ വാച്ച് തന്റെ മകനെ ഏൽപ്പിച്ച് ഇത് ഞാൻ പുനർജനിച്ചാൽ വീണ്ടും എനിക്ക് തന്നെ തരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ 1950 കടലിലേക്ക് പോയ വില്യം ജോർജിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. എന്നാൽ 2 വർഷത്തിന് ശേഷം റിയനോൾഡിന്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. വില്യം ജോർജിന്റെ ശരീരത്തിലുള്ള എല്ലാ ഭർത്തമാർക്കും ആ കുട്ടിയിലും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കുഞ്ഞിന് വില്യം ജോർജ് ജൂനിയർ എന്ന് പേര് വിളിക്കുകയും ചെയ്തു. ആ കുട്ടിയുടെ സ്വഭാവവും ഏകദേശം അയാളുടെ അച്ഛന്റെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ പുനർജനിച്ചു എന്ന് അവകാശപ്പെടുന്ന ഏതാനും ചില കുട്ടികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഈ വീഡിയോ കുട്ടികളെ കുറിച്ചായതിനാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായി കമന്റ് ടേൺ ഓഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈയൊരു കാര്യം ഒരുപാട് തവണ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും മനസ്സിലാകാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എന്താപ്പോ ചെയ്യാം, യൂട്യൂബ് അല്ലേ, ഒരു രക്ഷയില്ലടോ. നമുക്കേ വേറൊരു വീഡിയോയിൽ കമന്റ് ഇട്ടാട്ടാ. അപ്പൊ ശരി, പോയിട്ട് വരാം.